ലഹരിമുക്ത ആറ്റിങ്ങൽ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ലഹരിമുക്ത അവബോധന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ആലംകോട് ഹാരിസൺ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ഇളം പ്രായത്തിൽ ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു സമൂഹം നമ്മുടെ എല്ലാവരുടെയും മനസ്സിന്റെ സന്തോഷം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും മക്കളുള്ളവരാണ്. നമ്മുടെ മക്കളെ വഴിവിളച്ച പോക്കിൽ നമ്മൾ നിയന്ത്രിക്കുമ്പോൾ ആദ്യം കിട്ടുന്നത് നമ്മളുടെ വിദ്വേഷമാണ്. പിന്നീട് എപ്പോഴെങ്കിലും അവർ ചെയ്ത തെറ്റ് തിരിച്ചറിയുമോ എന്ന് ചോദിച്ചാൽ വളരെ വൈകും എന്നുള്ളതാണ്. ആ വൈകി അവർക്ക് വിവേകം ഉദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് ഒരു തുടക്കത്തിലെ അതിനെ നുള്ളിക്കളയണം എന്ന് പറഞ്ഞ പോലെ അത് ഇല്ലാതാക്കാനുള്ള വിദ്യകൾ നമ്മളിൽ നിന്നും ഉണ്ടാകണം എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ കോളേജുകൾ, കോളേജ് ക്യാമ്പസ് സ്കൂൾ തലങ്ങളിലേക്കും എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഹൈസ്കൂൾ തലങ്ങളിലേക്കും ഈ ലഹരി മരുന്നിൻ്റെ ഉപയോഗം വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പണ്ട് നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ സംരക്ഷിച്ച് കൊണ്ടുപോയത് പോലെയല്ല, ഇന്ന് മക്കളാണ് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത് അല്ലേ. മക്കളെ ഡയറക്ഷനിൽ വേണം നമ്മൾ മുന്നോട്ട് ജീവിക്കാവുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. പക്ഷെ അതാണ് ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത്. നമ്മുടെ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിച്ച് നല്ല രീതിയിലേക്ക് അയക്കാനാണ് എല്ലാ മാതാപിതാക്കളും ശ്രമിക്കുന്നത്. ചിലർ പറയാറുണ്ട്, എനിക്കോ പഠിക്കാൻ പറ്റിയില്ല, എൻ്റെ മോനെങ്കിലും പഠിക്കട്ടെ അല്ലെ, എൻ്റെ മോളെങ്കിലും പഠിക്കട്ടെ. പക്ഷേ പഠിക്കാൻ അയക്കുന്ന മോള് 19 വയസ്സാകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഓരോന്നോ രണ്ടോ ദിവസം കണ്ട ആളിൻ്റെ കൂടെ പോയി കല്യാണം കഴിച്ച് പോയി ഫോട്ടോ എടുത്ത് അച്ഛൻ്റെ അമ്മയുടെ മൊബൈലിലോട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനല്ലേ, അതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. അതൊക്കെ മാറേണ്ടിയിരിക്കുന്നു. അവർ വിദ്യാഭ്യാസം ഉണ്ടാകുന്നത് അവരുടെ ഭാവി ജീവിതത്തിലേക്കാണെന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാ കോളേജുകളിലും ഇതുപോലെ ക്ലാസ്സുകൾ നടത്താറുണ്ട്, സ്കൂളുകളിലെ ക്ലാസ് നടത്തി, ഇന്ന് തന്നെ ഒരുപാട് സ്കൂളുകളിൽ ക്ലാസ് നടക്കുകയാണ്. അപ്പൊ ഇത് സമൂഹത്തിന്റെ ആവശ്യമായി തന്നെ മാറുകയാണ്. ഇപ്പൊ ഒരു ലഹരി മുക്ത പട്ടണമാകണം നമ്മുടെ ആറ്റിങ്ങൽ എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും ഈ പരിപാടി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിബു, ആറ്റിങ്ങൽ SHO, സർക്കിൾ ഇൻസ്പെക്ടർ പ്രതാപൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. നമ്മുടെ കൊച്ചു കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ്. നമുക്കറിയാം സാക്ഷരതയെ നമ്മൾ ഒന്നാം സ്ഥാനത്താണ്, ശിശുക്കളെ പരിപാലിക്കുന്നത് നമ്മൾ ഒന്നാം സ്ഥാനത്താണ്, ഉന്നത വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനത്താണ്, മാതാപിതാക്കളെ പരിപാലിക്കുന്നതിൽ നമ്മൾ ഒന്നാം സ്ഥാനത്താണ്, ശുചിത്വത്തിൽ ഒന്നാം സ്ഥാനത്താണ്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മൾ മറ്റൊരു റെക്കോർഡ് കൂടി കരസ്ഥമാക്കും. ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന യുവാക്കളുള്ള സംസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളമാണ് ഏതാനും നാളുകൾ കൂടി കഴിയുമ്പോൾ. ഇപ്പോഴതിൻ്റെ അതിന് ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്നത് പഞ്ചാബാണ്. അപ്പൊ നമ്മൾ ഇനി ആരും ആയിട്ടാണ് മത്സരിക്കാൻ പോകുന്നത്? പഞ്ചാബുമായിട്ട് നമ്മൾ മത്സരിക്കുകയാണ്. ആരാ മത്സരിക്കുന്നത്? ഇവിടുത്തെ സംവിധാനങ്ങളോ സർക്കാരോ അല്ല, ആരാ മത്സരിക്കുന്നത്? നമ്മുടെ യുവജനങ്ങൾ. നമ്മുടെ യുവജനങ്ങൾ നമ്മളെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ പോവുകയാണ് ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന യുവാക്കളുള്ള സംസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സഞ്ചരിക്കാൻ നല്ല റോഡുകളുണ്ട്, പഠിക്കാൻ നല്ല പള്ളിക്കൂടങ്ങളുണ്ട്, നമ്മളെ സംരക്ഷിക്കാൻ നല്ല രക്ഷകർത്താക്കളുണ്ട്, പഠിപ്പിക്കാൻ നല്ല അധ്യാപകരുണ്ട്, ധരിക്കാൻ നല്ല വസ്ത്രങ്ങളുണ്ട്. ഒരു നേരമെങ്കിലും വയറും നിറച്ച് ആഹാരം കഴിക്കുവാനുള്ള സ്ഥിതി നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു പ്രദേശത്തെ യുവാക്കളാണ് ലഹരിയുടെ വഴി തേടി പോകുന്നത്. കൂട്ടായ്മയുടെ പ്രസിഡന്റ് എസ് നഹാസ് അധ്യക്ഷനായി, ജനറൽ സെക്രട്ടറി ഹാരിസ്, വാർഡ് കൌൺസിലർമാരായ നജാം, ലൈല ബിവി, രമാദേവി, ആലംകോട് മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് നിജാസ്, അറേബ്യൻ ഫാഷൻ ജുവലറി നാസർ, ആലംകോട് വാക്കേഴ്സ് ടീം രക്ഷാധികാരി വഹാബ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. HP News, ആറ്റിങ്ങൽ.